സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച രണ്ടു താരങ്ങളാണ് ലിയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. ഫുട്ബോളിലെ മിക്കവാറും എല്ലാ റെക്കോർഡുകളും പങ്കിട്ടെടുത്ത താരങ്ങൾ. ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ റൊണാൾഡോ 5 മെസ്സി 6 തവണയാണ് സ്വന്തമാക്കിയത്. ആരാധകരെ കോരിത്തരിപ്പിക്കുന്ന ഗോളുകളും അസിസ്റ്റുകളും ട്രോഫികളും നിരവധി. ലാലിഗയിൽ ഇരുവരും നിൽക്കുവന്നപ്പോഴൊക്കെ ഫുട്ബോൾ ലോകം ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഇതുകൊണ്ട് തന്നെ കൊണ്ടും കൊടുത്തും പരസ്പരം മത്സരിക്കുന്ന താരമാണ് ലിയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. മെസ്സി ബാഴ്സലോണയിൽ മാത്രം കളിച്ചപ്പോൾ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും റയൽ മാഡ്രിഡിലും ഇപ്പോൾ യുവന്റസിലും തന്റെ കരുത്ത് തെളിയിച്ചു. ഫുട്ബോളിലെ ജീവിക്കുന്ന ഈ രണ്ട് ഇതിഹാസങ്ങൾ ഒരുമിച്ച് ഒരു ടീമിൽ പന്ത് തട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത്തരം ഒരു ചിന്തയിലാണിപ്പോൾ ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട. യുവന്റസ് വിടാൻ ഒരുങ്ങുന്ന റൊണാൾഡോയെ മെസ്സിയുടെ പങ്കാളിയായി ക്യാംപ് നൗവിൽ എത്തിക്കാനുള്ള അണിയറ നീക്കത്തിലാണ് ലപ്പോർട്ടയെന്ന് സ്പാനിഷ് മാധ്യമമായ AS ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റലിയിൽ തന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്ന് വെളിപ്പെടുത്തിയ റൊണാൾഡോയെ സ്വന്തമാക്കാൻ PSG, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബുകളും രംഗത്തുണ്ട്. യുവന്റസിന്റെ പുതിയ കോച്ച് മാസിമിലിയാനോ അലെഗ്രിക്ക് റൊണാൾഡോ ടീമിൽ തുടരണമെന്ന ആഗ്രഹമില്ല. റൊണാൾഡോയെ യുണൈറ്റഡിന് നൽകി പകരം പോൾ പോഗ്ബയെ ടീമിൽ എത്തിക്കാനാണ് അലെഗ്രി യുവന്റസ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ റൊണാൾഡോ യുവന്റസ് വിടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അവസരം പ്രയോജനപ്പെടുത്താനാണ് ബാഴ്സലോണ പ്രസിഡന്റ് ലപ്പോർട്ടയുടെ നീക്കം. മെസ്സിക്കൊപ്പം റൊണാൾഡോ കൂടി എത്തിയാൽ കളിക്കളത്തിലെ മികവിനൊപ്പം വിപണിയിൽ ബാഴ്സലോണ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് കരകയറാമെന്നും ക്ലബ്ബ് പ്രസിഡന്റ് കരുതുന്നു. മെസ്സിയും റൊണാൾഡോയും ഒരുമിച്ചാൽ അതൊരു ചരിത്ര സംഭവം ആകും എന്ന് മാത്രമല്ല, ലോക ഫുട്ബോളിന്റെ കേന്ദ്ര ബിന്ദു ക്യാംപ് നൗവായി മാറുകയും ചെയ്യും. റൊണാൾഡോയെ ക്യാംപ് നൗവിൽ എത്തിക്കാൻ ഉഗ്രൻ ഓഫറാണ് ലപ്പോർട്ട യുവന്റസിന് മുന്നിൽ വയ്ക്കുകയെന്ന് AS വെളിപ്പെടുത്തുന്നു. AS റിപ്പോർട്ട് അനുസരിച്ച് ട്രാൻസ്ഫർ ഫീസിനൊപ്പം അന്റോയിൻ ഗ്രീസ്മാൻ, ഫിലിപ്പെ കുട്ടിഞ്ഞോ, സെർജി റോബർട്ടോ എന്നീ സൂപ്പർ താരങ്ങളെ യുവന്റസിന് കൊടുക്കാനാണ് ലപ്പോർട്ടയുടെ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബാഴ്സലോണ ഗ്രീസ്മാൻ, കുട്ടിഞ്ഞോ, സെർജി റോബർട്ടോ എന്നിവരെ ഒഴിവാക്കാനുള്ള ശ്രമം അണിയറയിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇവരുടെ ഉയർന്ന പ്രതിഫലം താങ്ങാൻ കഴിയില്ല എന്നാണ് ക്ലബ്ബ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ. ഇതേസമയം തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഇവരെ ഒഴിവാക്കാനും കഴിയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ലപ്പോർട്ട റൊണാൾഡോയെ സ്വന്തമാക്കാൻ ഇങ്ങനെയൊരു വമ്പൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. റൊണാൾഡോയുടെ ഏജന്റായ ജോർഗെ മെൻഡസ് വഴിയായിരിക്കും ചർച്ചകൾക്ക് തുടക്കമിടുക. എന്നാൽ റയൽ മാഡ്രിഡിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന റൊണാൾഡോ ഒരു കാലത്ത് ചിരവൈരികളായിരുന്ന ബാഴ്സലോണയ്ക്ക് കൈകൊടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇതേസമയം റൊണാൾഡോ ടീമിൽ എത്തുകയാണെങ്കിൽ ലിയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടരുമെന്ന് ഉറപ്പുമാണ്. June 30 കരാർ അവസാനിക്കുന്ന മെസ്സി ഇതുവരെ ബാഴ്സലോണയുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചിട്ടില്ല. ക്ലബിന്റെ പുതിയ പ്രോജക്ട് നോക്കിയതിന് ശേഷം തീരുമാനം എടുക്കാം എന്നാണ് മെസ്സി ക്ലബ് പ്രസിഡന്റ് ലപ്പോർട്ടയെ അറിയിച്ചിരിക്കുന്നത്. മെസ്സിയെ സ്വന്തമാക്കാൻ PSG രംഗത്തുണ്ട് എന്നത് ബാഴ്സലോണയ്ക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ്. ബാഴ്സലോണ മെസ്സിയുടെ പ്രതിഫലം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ PSG മെസ്സിക്ക് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിന്റെ 3x വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് AS റിപ്പോർട്ട് ചെയ്യുന്നത്. മെസ്സി PSG ചേക്കേറുകയാണെങ്കിൽ മറ്റൊരു വമ്പൻ കൂട്ടുകെട്ടാണ് ആരാധകരെ കാത്തിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളായ മെസ്സിയുടെയും നെയ്മറുടെയും ഒത്തുചേരലിനാകും ഈ ട്രാൻസ്ഫർ വഴിയൊരുക്കുക. ബാഴ്സലോണയിൽ സഹതാരങ്ങളായിരുന്ന ഇരുവരും വീണ്ടും ഒരുമിച്ച് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പലതവണ വെളിപ്പെടുത്തിയിരുന്നു. അടുത്ത സീസണിൽ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിയുമെന്നാണ് തന്റെ ഉറച്ച പ്രതീക്ഷയെന്നും നെയ്മർ പറഞ്ഞിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ മെസ്സി ബാഴ്സലോണയിൽ തുടരുമോ, റൊണാൾഡോ യുവന്റസ് വിടുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരും എന്ന് ഉറപ്പാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.